കേന്ദ്രാനുമതി ലഭിച്ച ശേഷം മാത്രമേ കേരളയിലിന് ഫണ്ട് അനുവദിക്കൂവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. കിഫ്ബിയിൽ നിന്നും കരുതലോടെ മാത്രമേ ഫണ്ട് ചെലവഴിക്കൂവെന്നും കേന്ദ്ര വിഹിതം കുറച്ചതിനാലാണ് നികുതി കൂട്ടേണ്ടി വന്നതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനം ടിവിയോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി കേരളയിലിനെ ഉയർത്തിക്കാട്ടുമ്പോഴും അതിന്റെ പ്രായോഗികതയിൽ സർക്കാരിനും സംശയമുണ്ട്. അതിനാലാണ് കേന്ദ്രം പദ്ധതിക്ക് അനുമതി നൽകിയാൽ മാത്രമേ കൂടുതൽ തുക അനുവദിക്കൂവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുറന്നു പറഞ്ഞത്. കേരളത്തിലെ മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബജറ്റ് വിഹിതത്തിൽ നിന്നും എത്രയാണോ അത്യാവശ്യം ഈ കേരളയിലുമായിട്ട് വേണ്ടപ്പെട്ടത് അപ്പോൾ കൊടുക്കുകയും ചെയ്യും. ഇത് രണ്ട് കാര്യങ്ങളും അനുമതി കിട്ടുന്ന മുറക്കല്ലാതെ കൊടുക്കില്ല. ഈ പൈസ എടുത്തിട്ട് സ്ഥലം മേടിക്കാൻ പറ്റില്ല. അനുമതി കിട്ടി എന്നിരിക്കട്ടെ, ആ സമയത്ത് പിന്നെ പണമില്ലാത്തതുകൊണ്ട് പണി തുടങ്ങാൻ അവസരം വരാതിരിക്കരുത്. അനുമതി കേന്ദ്ര ഗവൺമെന്റിന് കിട്ടിയാൽ അപ്പോൾ തന്നെ ഈ പണം എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതല്ലാതെ ചിലവാക്കാൻ പറ്റില്ലല്ലോ, ചിലവാക്കില്ല. ഇതാണ് സമീപനം. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തിനും ഏതിനും കിഫ്ബിയിൽ നിന്നും ഫണ്ട് വകയിരുത്തിയ ധനമന്ത്രി എന്നാൽ അധികമായി തുക വകയിരുത്തിയാൽ പ്രതികൂലാവസ്ഥയുണ്ടാവുമെന്നും വ്യക്തമാക്കി. കിഫ്ബി എല്ലാവരുടെയും തലയിൽ അങ്ങനെ വലിയ ഭാരം കൊണ്ടുവരുന്ന ഒരു കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കിഫ്ബിക്ക് നമ്മളിപ്പോൾ 70,000 കോടി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ 50,000 കോടി രൂപയും പിന്നെ 20,000 കോടി രൂപയുടെ ലാൻഡ് പൂളിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് ആ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. കൃത്യമായി തിരിച്ചടയ്ക്കാവുന്ന ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അക്കാര്യം ചെയ്യുന്നത്. സാധാരണക്കാരനെ നികുതി വർധനവിലൂടെ പിഴിയാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ അതിനും കുറ്റപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര വിഹിതം കുറച്ചതിനാലാണ് നികുതി വർദ്ധിപ്പിക്കുന്നതെന്നാണ് സർക്കാർ വാദം. കെടുകാര്യസ്ഥത കാരണമുണ്ടായ കടബാധ്യത പരിഹരിക്കാനാണ് നികുതി വർധനവിലൂടെ പണം കണ്ടെത്തുന്നതെന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്നത്. ജനം തിരുവനന്തപുരം.